ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. 2020 വരികയാണ്, ആഘോഷങ്ങളുടെ നാടാണ്, നാളുകളാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ആഘോഷമാണ്. അപ്പം ആഘോഷത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം മാറിയിരിക്കുകയാണ് മദ്യം. ഏകദേശം 500 കോടി മദ്യമാണ് ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം ഈ മാസം കുറച്ച് ദിവസത്തിനകത്ത് വിട്ടുപോയത്. അതൊരു റെക്കോർഡാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മദ്യം കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല ഞാൻ പറയാൻ പോകുന്നത്. മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴുള്ള അപകടം, അത് എങ്ങനെ വരുന്നു, അത് എങ്ങനെ ഒഴിവാക്കാം, അതുകൂടാതെ എത്ര നേരം കഴിഞ്ഞാണ് മദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, ഇതുപോലെ വളരെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കണക്കുകളും കുറച്ച് എവിഡൻസുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ മദ്യപിക്കുന്ന സമയത്ത് ഏകദേശം 5 മുതൽ 10% ലോകത്തുണ്ടാകുന്ന അപകടങ്ങളുടെ കാരണം മദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതെന്താണ് കാരണങ്ങൾ? ഒത്തിരി കാരണങ്ങളുണ്ട്. അതിനകത്ത് 5 കാരണങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ആദ്യമായി തന്നെ അത് കോർഡിനേഷൻ. നമ്മുടെ ഒരു സാധനം, അതായത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കണ്ണെത്തുന്നിടത്ത് നമ്മുടെ കൈയും മെയ്യും കാലും ഒക്കെ എത്തണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ പഠിച്ചൊരു സിദ്ധിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒന്നും ആലോചിക്കാതെ ഓടിക്കും. പക്ഷെ മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കോർഡിനേഷൻ കഴിവ് പോകും. അതായത് നമുക്ക് ഒരു കണ്ണെത്തുന്ന സമയത്ത് നമ്മുടെ കൈയെത്തില്ല, കൈയെത്തുന്ന സമയത്ത് നമ്മുടെ കാലെത്തില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ്, മില്ലി സെക്കൻഡ് ഗ്യാപ്പ് വന്നാലും അറിയാം നമുക്ക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ പ്രശ്നം കോർഡിനേഷൻ പോകുന്നുള്ളതാണ്. നമ്മുടെ സ്പീഡ്, നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ഐ കോർഡിനേഷൻ അല്ലെങ്കിൽ ഹാൻഡ് കോർഡിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കോർഡിനേഷൻ ഒക്കെ തെറ്റിപ്പോകും. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഓവർ കോൺഫിഡൻസ് എന്നുള്ളതാണ്. കോൺഫിഡൻസ് വളരെയധികം കൂടും. ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ, മദ്യം ബോഡിയിലോട്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റാണ്. നമ്മുടെ എല്ലാ ബ്ലഡ് വെസൽസും, ചെറിയ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റാകും. അതിനകത്തുള്ള എല്ലാ രക്തം കൂടുതലൊഴിയും. അപ്പം നമുക്ക് കൂടുതൽ ഉണർവ് ലഭിക്കും, കൂടുതൽ ശക്തി ലഭിക്കുന്ന പോലെ തോന്നും. അതുകൂടാതെ നമ്മുടെ ഹോർമോൺസ് ഉണ്ട്, നമുക്ക് അഡ്രിനാലിൻ അങ്ങനെയുള്ള പല ഹോർമോൺസ്, ആ ഹോർമോൺസ് എല്ലാം സ്റ്റിമുലേറ്റ് ആണ്. അപ്പം നമുക്ക് കൂടുതൽ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ഉണർവ് നൽകുന്ന കാരണം നമുക്ക് ഓവർ കോൺഫിഡൻസ് കിട്ടാൻ കോൺഫിഡൻസ് കിട്ടാറുണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് കാരണം പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇപ്പൊ മദ്യം കഴിക്കുന്ന കാരണം ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഡിലേ ഉണ്ടാവാറുണ്ട്. ഈ ഡിസിഷൻ എടുക്കാനുള്ള ഡിലേ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു പെട്ടെന്നൊരു വളവ് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈഡർ കാണുകയാണ്, പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, മൈൻഡ് ബ്ലാങ്ക് ആയി പോവാം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നതും മദ്യം നമ്മുടെ ശരീരത്തിലുള്ളപ്പോഴാണ്. ഇനി നാലാമത്തെ പ്രശ്നം പറയുന്നത്, നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മൾട്ടിപ്പിൾ സാധനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഫോണും വിളിച്ചൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ വന്നാൽ മതി, നമ്മുടെ ഒരു ഡിസ്റ്റർബൻസ് വരും, നമുക്ക് പിന്നെ വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റാതായിപ്പോകും. അപ്പം ഫോൺ വന്ന്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒരാൾ സംസാരിക്കുന്നു, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ മൾട്ടിപ്പിൾ കാര്യം ചെയ്യാനുള്ള കോർഡിനേഷൻ ഇല്ലാത്ത കാരണം ആക്സിഡന്റ് ഉണ്ടാവും. ഇനി അഞ്ചാമത്തത്, നമ്മുടെ റിയാക്ഷൻ ടൈം നഷ്ടപ്പെടും. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ആള് മുന്നോട്ട് ചാടുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി വരികയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള വ്യക്തി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 1.5 മുതൽ 3/4 സെക്കൻഡ് അകത്ത് നമ്മൾ ആ ബ്രേക്ക് ചെയ്യും. നമ്മൾ ആ കാല്, അതായത് നമ്മൾ കണ്ടതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നത് ഏകദേശം 1/2 സെക്കൻഡ് അല്ലെങ്കിൽ 3/4 സെക്കൻഡ് കൊണ്ട് നമ്മൾ അത് ചെയ്യും. പക്ഷേ മദ്യം ദേഹത്തുണ്ടെങ്കിൽ ഇത് സമയം കൂടുതലെടുക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ മൂന്ന് കാര്യമാണ് സാധാരണഗതിയിൽ ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നടക്കുന്നത്. ആദ്യമായി പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വണ്ടി മുന്നിൽ വന്നപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, അത് ബ്രെയിനിലോട്ട് ഒരു ഇമ്പൾസ് കൊടുക്കുന്നു. അത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് ആ ഇമ്പൾസ് നേരെ നമ്മുടെ കാലിലെത്തി, ആക്സിലറേറ്റ് ചെയ്ത് നമ്മുടെ കാലെടുത്ത് ബ്രേക്കിലോട്ട് കാല് വെക്കുന്ന ആ ടൈം, അതിനെയാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. മൂന്നാമത് വെഹിക്കിൾ റെസ്പോൺസ് ടൈം ഉണ്ട്. അതായത് വണ്ടിയുടെ നമ്മൾ ബ്രേക്ക് ചവിട്ട് ചെയ്യാൻ വണ്ടി എടുക്കുന്ന സമയം ചിലപ്പം ടയറിന്റെ ബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ബ്രേക്കിന്റെ ശക്തി പോലെ വണ്ടിയുടെ എബിലിറ്റി, അങ്ങനെയൊക്കെ പലത് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വണ്ടി നിർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തെ രണ്ട് കാര്യം നമ്മളാൽ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ പെർസെപ്ഷൻ ടൈമും റിയാക്ഷൻ ടൈമും നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ രണ്ട് കാര്യം സാധാരണഗതിയിൽ നടക്കുന്നത് 1.5 മുതൽ 3/4 സെക്കൻഡ് ആണെങ്കിൽ, മദ്യം ദേഹത്തുണ്ടെങ്കിൽ അത് നടക്കുന്നത് 3 മുതൽ 4 സെക്കൻഡ് ആണ്. അതായത് 10 മുതൽ 20 ഇരട്ടി സമയം എടുക്കുകയാണ്. നമ്മൾ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാലും അതൊരു ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് ഒരാൾ വ്യക്തി ഒരു ചാടുകയാണെങ്കിലോ ഒരു വണ്ടി മുന്നോട്ട് വരികയാണെങ്കിലോ
ആ ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പം നമ്മളൊരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു വാഹനം ഓടുന്നെങ്കിൽ സാധാരണഗതിയിൽ നോർമലായിട്ട് ഒരു വ്യക്തി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 1/2 സെക്കൻഡ് എടുക്കുന്നുള്ളൂ. പക്ഷേ 4 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ ആ 4 സെക്കൻഡ് കൊണ്ട് ഏകദേശം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വലിപ്പം നമ്മൾ കടന്നിരിക്കും. അത്രയും ദൂരമെങ്കിലും നമ്മൾ കടന്നിരിക്കും, അത്രയും നേരം എടുക്കുക. ആ 3 സെക്കൻഡ് ഗ്യാപ്പിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് വലിപ്പത്തിനെങ്കാട്ടും ദൂരത്തിൽ നമ്മൾ പോയിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ടൈം. ഇപ്പം ഈ ഒരു 5 കാരണങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് ഇത് മാത്രമാണോ കാരണം എന്ന് ചോദിച്ചാൽ മദ്യം മാത്രമല്ല. മദ്യമല്ലാതെ നമുക്ക് ഉറക്കമില്ലായ്മ, ഉറക്കമില്ലാതെ ഓടിക്കുകയാണെങ്കിൽ, നമ്മൾ ഉറങ്ങി തൂങ്ങി തൂങ്ങി ഓടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ വിശ്രമമില്ലാതെ ഓടിക്കുകയാണെങ്കിൽ, ഈ മയക്കുമരുന്ന് കഴിച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഈ ഉറക്ക ഗുളികയുണ്ട്, ഉറക്ക ഗുളികയൊക്കെ കഴിച്ചിട്ട് ഓടിക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ 5 കാര്യങ്ങൾ സംഭവിക്കാനും ആക്സിഡന്റ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി എത്രയാണ് നമ്മൾ സേഫായിട്ട് മദ്യം കഴിച്ചിട്ട് ഓടിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ട് ഓടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും കണക്കുകൾ പ്രകാരം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 100 ml 30 mg മേളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആൽക്കഹോൾ പോസിറ്റീവ് ആണ്, അയാൾ ശിക്ഷാർഹമാണെന്നാണ് എൻ്റെ തെളിവ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു 70 കിലോ ഉള്ള ഒരു വ്യക്തി ഒരു 3 ഡ്രിങ്ക്സ് ഒരു മണിക്കൂർ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അവർ അയാളുടെ ബോഡിയിലുള്ള ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.06% ആണ്, 0.06%. പക്ഷേ 0.02% ബോഡിയിലെത്തിയാൽ മാത്രം മതി നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും കോർഡിനേഷൻ, നമ്മുടെ മൂഡ് എലിവേഷനൊക്കെ ഉണ്ടാവാം. അപ്പം നിങ്ങളത് വളരെ വ്യക്തമായി മനസ്സിലാവണം. ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ 0.02% ആയാൽ മതി നമ്മുടെ കൈയിൻ്റെ കാലിൻ്റെ കോർഡിനേഷൻ പോകും, നമ്മൾ അതുപോലെ ഇപ്പം പറഞ്ഞ പോലെ മൂഡ് എലിവേഷനൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി എത്ര നേരം കഴിഞ്ഞ് നമ്മളിപ്പം മദ്യപിച്ചു, ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാവോ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ എത്ര യൂണിറ്റ് നമ്മൾ കഴിച്ചെന്നറിയണം. ആ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പല ഫോർമുലാസ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഓരോ മദ്യത്തിനും ഓരോ രീതിയിലാണ് കോൺസെൻട്രേഷൻ. ഫോർ എക്സാമ്പിൾ ബിയർ എടുക്കുവാണെങ്കിൽ 5% മിക്ക ബിയറിലും 5% അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്. ഇപ്പോൾ നമ്മൾ വിസ്കി ഒക്കെ എടുക്കുവാണെങ്കിൽ ഏകദേശം 40% അതിൻ്റെ അകത്തുള്ള ആൽക്കഹോൾ കണ്ടന്റ്. അപ്പം എത്ര യൂണിറ്റാണ് കഴിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ എത്ര ml ആണോ കുടിക്കുന്നത് ഇൻറ്റു എത്രയാണോ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഇപ്പോൾ ബിയർ ആണെങ്കിൽ 5, ഇപ്പോൾ പിന്നെ വിസ്കി ആണെങ്കിൽ 40. അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, എത്രയാണ് കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷൻ അനുസരിച്ച് ശരീരത്തിനുള്ള ചേഞ്ച് ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളിപ്പം യൂണിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എത്രയാണോ ml കുടിക്കുന്നത് ഇൻറ്റു എത്രയാണോ കോൺസെൻട്രേഷൻ, ആ മദ്യത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഡിവൈഡഡ് ബൈ 1000. ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഒരു വ്യക്തി 200 ml ബിയർ കുടിക്കുവാണെങ്കിൽ 200 ml ഇൻറ്റു 5 ÷ 1000. ഇപ്പം ഏകദേശം 1 യൂണിറ്റ് ആണ് ആ വ്യക്തി കുടിച്ചിരിക്കുന്നത്. അതേസമയത്ത് 200 ml വിസ്കി ആണ് കുടിക്കുന്നതെങ്കിൽ 200 × 40 ÷ 1000, ഏകദേശം 8 യൂണിറ്റ് ആൽക്കഹോളാണ് ആ വ്യക്തി കുടിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഏകദേശം കണക്ക്. ഇനി നമ്മൾ എത്ര നേരം കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. 1 യൂണിറ്റിന് 1 മണിക്കൂർ, അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷേ എന്നാലും ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് 1 യൂണിറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകണമെങ്കിൽ 1 മണിക്കൂർ എന്നാണ്. ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, മോര് കുടിക്കാറുണ്ട്, ചിലപ്പം കാപ്പി കുടിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ടാകും മദ്യം ബോഡിയിൽ നിന്ന് കളയാൻ വേണ്ടി. പല രീതിയിലുള്ള ടെക്നിക്സ് പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു കാരണവശാലും ബോഡിയിൽ നിന്ന് മദ്യത്തിനെ കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് 0 ഓർഡർ കൈനറ്റിക്സ് എന്നുള്ളൊരു മെക്കാനിസത്തിനാണ് ആൽക്കഹോൾ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം സംഭവിക്കുന്നത്. 0 ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ടിൽ മാത്രമേ മദ്യം, അതുപോലുള്ള 0 ഓർഡർ കൈനറ്റിക്സ് എന്തൊക്കെ ഡ്രഗ് വരുമോ അതെല്ലാം ഒരു നിശ്ചിത അളവിൽ മാത്രമേ ബോഡിയിൽ നിന്ന് പോകുള്ളൂ. ആൽക്കഹോൾ പോകുന്നത് 1 യൂണിറ്റ് പോകുന്നത് 1 മണിക്കൂർ എന്ന് കണക്കാക്കുക. ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഏകദേശം ഇപ്പൊ ഞാൻ പറഞ്ഞു 200 ml പഠിച്ചു, അതിന് പകരം 300 ml ആണ് ഒരു വ്യക്തി കുടിക്കുന്നതെങ്കിൽ ഏകദേശം 12 യൂണിറ്റ്, ഇപ്പൊ വിസ്കി കുടിക്കുകയാണെങ്കിൽ 12 യൂണിറ്റ് ആണ് അയാളുടെ ബോഡിയിൽ എത്തിയിരിക്കുന്ന മദ്യം. ഇപ്പൊ 12 യൂണിറ്റ് ഇപ്പൊ 12 മണിക്ക് അയാൾ നിർത്തി നിയാച്ചു, രാത്രി 12 മണിക്കാണ് ആ വ്യക്തി മദ്യം കഴിക്കുന്നത് നിർത്തി. ഇപ്പൊ 12 യൂണിറ്റ് രക്തം ബോഡിയിൽ ഉണ്ടെങ്കിൽ 12 മണിക്കൂർ എടുക്കും അത് ബോഡിയിൽ നിന്ന് പോകാൻ. അതായത് ഉച്ചയ്ക്ക് 12 മണി വരെ അയാൾക്ക് ആ ആൽക്കഹോൾ കണ്ടന്റ് ബോഡിയിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും നേരം സേഫ് അല്ല വണ്ടി ഓടിക്കാൻ. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ മോര് കുടിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കാപ്പി കുടിച്ചെന്ന് പറഞ്ഞോ, ഇത് രക്തത്തിൽ നിന്ന് ഈ കോൺസെൻട്രേഷൻ മാറുന്നില്ല. നമ്മൾ
ആ സമയം കൊടുക്കുക. എന്നാൽ മാത്രമേ ആ കുടിച്ച എമൗണ്ട് പുറത്തു പോവുള്ളൂ. ഓവർ കോൺഫിഡൻസ് കാണിക്കാതിരിക്കുക, പല അപകടങ്ങളും ഒഴിവാക്കുക. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ടേക്ക് ഹോം മെസ്സേജ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ എഗെയിൻ വിഷ് ചെയ്യുകയാണ്.